നിങ്ങൾ ഈ ഗാങ് വാർ എന്നൊക്കെ കേട്ടവരായിരിക്കും, ഒരിതുള്ള എല്ലാവരും ഗാങ് വാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. യെസ് ഗൈസ്, അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ഗാങ് വാർ നടക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ലോസ് ആൻഡോസിൽ ഇന്നൊരു വേറെ ലെവല് ഗാങ് വാർ നടക്കുകയാണൊക്കെ. അപ്പം ഇതിന്റെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഈ ഒരു ഗാങ് വാറില് നമ്മളും പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, യെസ് ഗൈസ്, പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗാങ് വാറിന് നമ്മളും പങ്കെടുക്കുന്നുണ്ട്. ഒക്കെ ഒരു ഗാങ് വാർ മെയിൻലി നടക്കുന്നത് രണ്ട് ഗാങ്ങുകൾ തമ്മിലാണ്. ഓക്കെ, ഒന്നാമത്തെ ഗാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഫാമിലിയാണ് ഗൈസ്. ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗ്രീൻ ഗാങ് ഗൈസ്. പിന്നെ രണ്ടാമത്തെ ഗാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ എനിമി ആയിട്ടുള്ളത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ദ ഓജി ഗൈസ്. ഓജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ലാസാണ്. ഒക്കെ അപ്പൊ വല്ലാസിനെതിരെയാണ് ഇന്ന് നമ്മൾ യുദ്ധം പൊരുത്താൻ പോകുന്നത് ഗൈസ്. അപ്പൊ ഈ ഒരു ഗാങ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് ചെന്നിട്ട് ചവിട്ടി കൂട്ടിയുള്ള പരിപാടി എന്നല്ല ഗാങ് വാർ, അതിനൊരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഗാങ് വാർ നടക്കണമെങ്കിൽ തക്കതായ കാരണമാണ്, അല്ലാതെ വെറുതെ കയറി അങ്ങ് ചവിട്ടി കൂട്ടാനൊന്നും പറ്റില്ല. ഓക്കെ, അതിനൊരു മാന്യത ഒക്കെ ഉണ്ട് ഗാങ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊരു വില ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ തക്കതായ റീസൺ ഇല്ലാതെ നമുക്ക് ഗാങ് വാർ നടത്താൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു ഗാങ് വാർ നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഗൈസ്, അതിനുമ്പ് ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വേറൊരു സംഭവങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ ഗൈസ്, നമ്മൾ പുതുതായിട്ട് ഒരു വണ്ടി വാങ്ങാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ കുറെ പേര് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തൊരു വണ്ടി തന്നെയാണ് നമ്മൾ മേടിക്കാൻ പോകുന്നത്. അപ്പം അത് ഏത് വണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഗൈസ്, ആ ഒരു വണ്ടി കാണണമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് മുന്നിട്ട് അത്രേ പറയാനുള്ളൂ ഗൈസ്. അപ്പോ എന്തായാലും ഈ ഒരു ഗാങ് വാർ നടക്കാനുള്ള കാരണം എന്താന്ന് നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വരൂ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ ഇഷ്യൂ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ലാമറിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അവിടെ ആർക്കും ഒരു തരത്തിലുള്ള ഉപദ്രവം ചെയ്യാതെ നമ്മുടെ ഡേവിഡ് ആൻഡ്രസ് ഇങ്ങനെ ഇരിക്കുന്നത് പെട്ടെന്ന് വിളിക്കും. ഒരു മെസ്സേജ് അങ്ങ് വന്നു. ഈ ഒരു മെസ്സേജ് അയച്ച ആരായിരുന്നു? വല്ലാസ് ഗാങ് മെമ്പർ. അപ്പൊ ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് കഞ്ചാവ്, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ഡ്രഗ്സ് എല്ലാം കൊടുക്കാം എന്നായിരുന്നു ഈ ഒരു മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് നേരെ പെടോട്ടോ പെട്രോൾ പമ്പിലോട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ ഡേവിഡ് ആൻഡ്രസിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു ഡ്രഗ് അഡിക്റ്റാണ്. ഒക്കെ ഡ്രഗ് എവിടെ ഉണ്ടെങ്കിലും അവിടെ ചാടി പറഞ്ഞെത്തും, ചില ചാടി മറിഞ്ഞെത്തും. അതാണ് നമ്മുടെ ഡേവിഡ് ആൻഡ്രസിന്റെ ക്യാരക്ടർ. അങ്ങനെ ഇവരെന്തോട്ട് ഇവന്റെ മസ്താങ് കൊടുത്തിട്ട് പറപ്പിച്ച് പറപ്പിച്ച് വേറെ ലെവലാക്കിയിട്ട് പലയിട്ട പെട്രോൾ പമ്പിലോട്ട് എത്തി ഇവന്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ്, അതാണ് ഇവന്റെ ആകെപ്പാടുള്ള സ്വപ്നം. ഓക്കെ, അങ്ങനെ ഇവൻ പറത്തി പറത്തി ശേഷം നമ്മളെ പലയിട്ട പെട്രോൾ പമ്പിലെത്തി. എന്നതിന് ശേഷം വല്ലാസ് ഗാങ് മെമ്പേഴ്സിനൊക്കെ കണ്ടുമുട്ടി. ഓക്കെ, എന്നിട്ട് ഇവർ വേറെ ലെവൽ സംസാരമൊക്കെ ഉണ്ടായിട്ട്, വേറെ ലെവൽ സംസാരമൊക്കെ ഉണ്ടായി, ഇതുവരെ ഇല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇവരുണ്ടാക്കി. ഓക്കെ, എന്നിട്ട് ഇവർ വേറെ ലെവലായിട്ട് എന്താ പറയാ, ഹഗ്ഗൊക്കെ ചെയ്ത്, ഇവർ ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം വന്ന് പിന്നെ. ഓക്കെ, ഗ്രീൻ ഗാങ്ങും വല്ലാസ് ഗാങ്ങും ആണ്, അത് വേറൊരു കാര്യം. എന്നിട്ട് ഇവർ ഹഗ്ഗൊക്കെ ചെയ്തു. പിന്നെ ഡാൻസ് കളിക്ക് ഉണ്ടാക്കും, ഡാൻസ് കളിയാണ് അത് വേറെ ഹൈലൈറ്റ്. എന്തെങ്കിലും ചുമ്മാര് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളെ ഈ ഒരു ഡേവിഡ് ആൻഡ്രസിന് എന്താ പറയുക, വലിയൊരു ലെവലിലോട്ട് എത്തിച്ചു. എന്തെങ്കിലും ശേഷം ഇവർ നേരെ ചില്ലിയാടിനോട്ട്, ചില്ലിയാടിന്റെ മണ്ടയിലോട്ട് വന്നു. ചില്ലിയാടിന്റെ മണ്ടയിലാണ് ഈ ഒരു ഡ്രഗ്സ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മുടെ ഡേവിഡ് ആൻഡ്രസിനോട് ഈ ഒരു ലാസ്റ്റ് ഗാങ് മെമ്പേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവൻ ആ ഒരു സന്തോഷത്തിന് എന്ത് കാട്ടി വണ്ടിയൊക്കെ എടുത്ത് പറപ്പിച്ച് ഓഫ് റോഡൊക്കെ കയറ്റി വണ്ടിയിട്ട് ചില്ലെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു, വേറെ കാര്യം. എന്നിട്ട് ഇവൻ വേറെ ലെവലാക്കിയിട്ട് ആ ചില്ലിയാടിന്റെ മണ്ടയിലെത്തി. എന്തിനു ശേഷം അവനോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് നേരെ ആ ഒരു പലകകഷ്ണുള്ള സ്ഥലത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. പലകകഷ്ണുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റുള്ള പ്ലേസ് ആണ്. ഓക്കെ, അവിടുന്ന് ചാടി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ജീവൻ ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തോട്ട് ഇവനോട് നിൽക്കാൻ പറഞ്ഞു. ഇവനാണെങ്കിലും സന്തോഷത്തിൽ അങ്ങോട്ട് ചാടി മറിഞ്ഞെത്തി. പിന്നല്ല പണി ആളിയത്, ഇവന്മാർ ബാറ്റ് കൊടുത്ത് അതുപോലെ തന്നെ ഗണ്ണു കൊടുത്ത് വേറൊരുത്തിനെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗണ്ണും പിടിച്ചിട്ട്. ഇവനാകെ പെട്ടുപോയി. ഇവനക്ക് പിന്നെയാണ് മനസ്സിലായത് ഈ ഒരു വല്ലാസ് ഗെയിം മെമ്പേഴ്സ് ഇവനെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം. എന്തിനാച്ചാൽ ഇവനക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവൻ കയ്യും പൊക്കി മുട്ടും കുത്തി അവിടെ ഇരുന്നു. വേറെ ഒന്നും ചെയ്യാനല്ല ഗൈസ്, കാരണം പുള്ളി അവിടെ എന്താ പറയാ വിട്ടുപോയി. എന്തിനാച്ചാൽ അവനെ കൊണ്ട് പുഷപ്പ് ഒക്കെ അടുപ്പിച്ച്, അതിനുശേഷം അവനെ കൊണ്ട് സിറ്റപ്സും കുറെ എടുപ്പിച്ച്, ഇവന്മാരാണെങ്കിലും ആകെ പേടിപ്പിച്ച് ഒരു ചെക്കൻ ആകെ ഒരു വിധാക്കി. ഇവനാണെങ്കിൽ അധികം വയസ്സുമില്ല, ഇവൻ കരയാത്ത എന്തോ ഭാഗ്യം. എന്നതിനുശേഷം അവന്മാർ ക്രൂരത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ കേസ്. അതാണ് വളരെയധികം സങ്കടമായിട്ടുള്ള കാര്യം. എന്നതിനുശേഷം ഒരു വല്ലാസ് ഗാങ് മെമ്പേഴ്സ് വടി എടുത്തിട്ട് ഇവനെ അടിച്ചങ്ങ് നോക്കാൻ തുടങ്ങി. ഇവനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവൻ തിരിച്ചടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ്റെ കയ്യിൽ ഗണ്ണും വെപ്പൺസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ തലക്കിട്ട് ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു. ആ ഒരു അടിയിൽ ഇവൻ്റെ ഉള്ള ബോധം പോയി. പിന്നെ ഇവനെ നീപ്പിച്ചെടുത്തിട്ട് ഇവനെ തലക്ക് വേറൊരു മാറ്റം കൂടി കൊടുത്തു. ആ ഒരു മാറ്റത്തിൽ ഏറെക്കുറെ അവൻ്റെ ബോധം മൊത്തം പോയി, ഇവൻ താഴത്തോട്ട് വീണ്. ഇവൻ മരിച്ചു എന്നുള്ള കാര്യം ഏറെക്കുറെ നമ്മളെ വല്ലാസ് ഗാങ് മെമ്പേഴ്സ് അങ്ങ് ഉറപ്പുവരുത്തി. അന്നേനാശവന്മാര് എന്താ പറയാ പാർട്ടി ഒക്കെ നടത്തി, എന്താ പറയാ ഫുൾ ഡാൻസും വേറെ ലെവലൊക്കെ ആയിരുന്നു. അന്നേനാശവന്മാർ എന്ത് കേട്ടി വണ്ടിയിലൊക്കെ കയറി വല്ലാസ് ഗാങ് മെമ്പേഴ്സിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുക എന്നുള്ള ഒരു തരത്തിൽ ഇവന്മാർ വണ്ടിയിൽ കയറിയിട്ട് മറത്തി അങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പാർട്ടി വിടൽ വേറെ ലെവലായിരുന്നു. ഓക്കെ, എന്നതിന് ശേഷമല്ലേ ഇവിടെ ഹൈലൈറ്റ് നടക്കുന്നത്. ഹൈലൈറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഡേവിഡ് ആൻഡ്രസ് ഇതിനിടയിൽ കൂടെ ഒരു
പാരഷൂട്ട് എടുത്തു എന്നുള്ള കാര്യം. ഇവൻ ഐഡിയ കളിച്ചു, ഇവൻക്ക് അറിയായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇവനൊരു പാരഷൂട്ട് എടുത്തതിന് ശേഷം ആയിരുന്നു അവിടെ പോയി നിന്നിട്ടുള്ള. ഒരു വഴിക്ക് ഇവൻ അങ്ങനെ എസ്കേപ്പ് ഇട്ടു. ഓക്കെ, ഇവൻ വേറെ ലെവൽ സംഭവമായിരുന്നു. ഒക്കെ അത് വേറൊരു കാര്യം. അങ്ങനെയാണ് കേസ് ഇവൻ എസ്കേപ്പ് ഇട്ട്. എന്തേ ശേഷം സിഗരറ്റ് ഒക്കെ എടുത്ത് വലിച്ചിട്ട് എന്താ പറയാ, വേറെ ലെവലായിട്ട് ഒരു വേറെ ലെവലായി കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഗൈസ് ഈ ഒരു ഗാങ് വാറിന് ഒരു സ്റ്റാർട്ട് കുറിക്കുന്നത്. ഒക്കെ ഈ ഒരു ഗ്രീൻ ഗാങ് മെമ്പറാണ് നമ്മൾ ഈ ഒരു ഡേവിഡ് ആൻഡ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളിയെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറി വിട്ടു. ഒക്കെ അങ്ങനെയാണ് ഈ ഒരു ഗാങ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്കെ എന്തായാലും ഗൈസ് ബാക്കി ഇനി എന്താ നടക്കുകയെന്ന് നമുക്ക് കാണാം. ഓക്കെ, സോ ഇസ് ഗൈസ് അപ്പോൾ നിങ്ങൾ നമ്മളെ ക്ലിപ്പെല്ലാം കണ്ടിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് സംഭവം ഇറക്കറ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, വെറുതെ ഒരു കാര്യമില്ലാതെ കഞ്ചാവും തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചില്ലിയാടിൻ്റെ മണ്ടക്ക് നമ്മുടെ ഡേവിഡ് ആൻഡ്രോസിനെ ബല്ലാസ് ഗാങ് മെമ്പേഴ്സ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചു. അത് തന്നെയാണ് ഈ ഒരു ഗാങ് വാറിൻ്റെ കാരണമൊക്കെ. വെറുതെ വന്ന് ചുറിയാ, ഒരു കാര്യമില്ലാതെ. ഒക്കെ കാര്യമുണ്ടെങ്കിൽ കുഴപ്പമില്ല, വെറുതെ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ ബല്ലാസ് ഗാങ്ങിന്. നമ്മളെന്ത് ചെയ്യാനാ, ഇനിയൊന്നുമില്ല. ഗ്യാങ്വാർ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു നമ്മുടെ ടീംസ് എല്ലാം ബല്ലാസിൻ്റെ ഗ്രോസ് സ്ട്രീറ്റിൻ്റെ അടുത്ത് ഇറക്കുക എത്തിയിട്ടുണ്ട്. ഓക്കെ, ഗ്രോസ് സ്ട്രീറ്റിൽ വെച്ചിട്ടല്ലേ ഈ ഒരു പരിപാടി നടത്താൻ പോകുന്നത്. കാരണം വെച്ചാൽ ഗ്രോസ് സ്ട്രീറ്റിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ സീനാണ്. ഓക്കെ, കാരണം അവിടെമാരെല്ലാം ഫോഴ്സും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. ഏറെക്കുറെ ഗ്രോസ് സ്ട്രീറ്റിൻ്റെ അടുത്തൊക്കെ തന്നെ വെച്ചിട്ടാണ് ഈ ഒരു ഗ്യാങ്വാർ നമ്മൾ നടത്താൻ പോകുന്നത്. കഴിച്ച എന്തൊക്കെ വന്നാലും ഈ ഒരു ഗ്യാങ്വാർ നമ്മൾ വിജയിച്ചിരിക്കും. അവന്മാരെല്ലാവരും നമ്മൾ അടിച്ച് നോക്കിയിട്ട് അവിടുന്ന് ഇറങ്ങുണ്ടാവുള്ളൂ. പിന്നെ അല്ല, നമ്മുടെ ഡേവിഡ് ആൻഡ്രൂസിന് പറ്റി പോലും ഇനി ആർക്കും പറ്റരുത്. ഡേവിഡ് ആൻഡ്രൂസ് ഒരു സംഭവമായത് കാരണം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ ആരെങ്കിലും ചില്ലിയാടിൻ്റെ മണ്ടയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പാരസൂട്ടൊക്കെ എടുത്തിട്ടേ പോവുള്ളൂ. സോ ഗൈസ്, എൻ്റെ പുന്നെ എവിടെ നോക്കിയിട്ടാണ് വണ്ടി എടുക്കുന്നത്? എൻ്റെ മോനെ ഗൈസ്, നമ്മളെ വണ്ടി വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഗ്യാങ് വാർ നടക്കുന്ന ആ ഒരു ലൊക്കേഷനോട് പോകാം. അതിന് ശേഷം വേണം നമുക്ക് നമ്മളെ പുതിയ കാറ് മേടിക്കാനോ. ഓക്കെ, എന്തായാലും ഗൈസ് കാർ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിരുന്നോളൂ, കാർ ഉടനെ മേടിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് നമുക്ക് സമയങ്ങളല്ല, നമുക്ക് നേരെ ഒരു ഗ്യാങ് വാർ നടക്കുന്ന ലൊക്കേഷനിലോട്ട് അങ്ങ് വിടാം. ഓക്കെ, നമ്മളെ ഫ്രാങ്ക്ലിന് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വേറെ ലെവൽ ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് ഇത്തവണ. ഓക്കെ, എൻ്റെ മോനെ വേറെ ലെവല് കണ്ണടക്കം വെച്ചിട്ടുണ്ട്. ഒക്കെ സെറ്റാണ് ഇത്തവണ. എൻ്റെ മോനെ എന്ത് വലിയ മലയാണ്. ഓക്കെ ഗൈസ്, അത് മറ്റേ അക്കീനാറീസ് നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, അതാണ് അത് അങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ പുല്ലല്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. സോ ഗൈസ്, എന്തായാലും സമയങ്ങളെല്ലാം നമുക്ക് ഇനി നേരെ ഗാങ് വാർ നടക്കുന്ന അയ്യോ ലൊക്കേഷനിലെത്തി ബാക്കി പരിപാടികളൊക്കെ അങ്ങ് സെറ്റാക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഗാങ് വാർ ഏറെക്കുറെ സ്റ്റാർട്ട് ആയെന്ന് തോന്നുന്നു. ഒക്കെ അവിടുത്തെ വെടിപൊടലെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്കൊക്കെ. എന്തായാലും ഗൈസ്, ഇനി അവിടെ ചെല്ലുക, അടിച്ച് പൊളിയാണ്. എൻ്റെ മോനെ ഇപ്പം തന്നെ ഷൂട്ട് ഔട്ട് ഇങ്ങോട്ട് വരെ കേൾക്കാന്നുണ്ട്. ഓക്കെ, ഇനി അങ്ങോട്ട് 246 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എൻ്റെ മോനെ, നമ്മളെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാവരും അടിത്തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നമുക്കൊന്നും തോക്കല്ല, ഗണ്ണിട്ടൊക്കെ പൊട്ടിക്കും. നമ്മളെ SR ഇവിടെ നിർത്തിയിട്ട്, കാരണം എന്താ വെച്ചാൽ വണ്ടിക്കൊന്നും പറ്റാൻ പാടില്ല. അത് വേറെ കാര്യം ഗൈസ്, എന്തായാലും ഗണ്ണിട്ടിക്കട്ടെ ഞാൻ. ഓക്കെ, നമ്മളെ കയ്യിൽ എല്ലാ ഗൺസും ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഗണ്ണ് എടുക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഷോർട്ട് ഗൺ എടുത്തിട്ടുണ്ട്. നമ്മളെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ടൊക്കെ. എന്തായാലും ഗൈസ് നമുക്ക് കവർ പിടിച്ചടിക്കാം, അവിടെ കവർ പിടിക്കാം. എൻ്റെ മോൻ അവിടെ ഇട്ട് നിൽക്കുന്നുണ്ട്, അവൻ്റെ പാലാട്ടിക്ക് നമുക്ക് കൊടുക്കാം. വടാ പോടാ ബ്ലഡി പൂൾ, നമുക്ക് കീറി പൊട്ടിക്കാം. അവന്മാരെ തലട്ടച്ചൻ പൊള്ളിക്കാം. എൻ്റെ മോനെ സീനല്ല അവന്മാർ. വടാ പോടാ ബ്ലഡി പൂൾ. എൻ്റെ മോനെ കവർ 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 അടിച്ച് എനിക്ക് സീനാണ് മോനസേ. കവർ അടിച്ചടി അവൻ തലട്ടിച്ച് പൊളിക്കണേ കേട്ടു. എൻ്റെ മോനെ അവൻ്റെ തലട്ടി പൊളിച്ചിട്ടുണ്ട്. കവർ കവർ കവർ. എൻ്റെ മോനെ കൈ മോനെ തലട്ടി പൊളിക്കാം. പോടാ പോടാ ബ്ലഡി പൂൾ, ബ്ലഡി പൂൾ. ഞങ്ങളെ ഞങ്ങളെ ചെക്കനെ കളിക്കാനുള്ള ധൈര്യം വന്നതാണ്. എൻ്റെ മോനെ ഗ്യാങ് വാർ വേറെ ലെവലാട്ടോ. കഴിച്ചൊന്നുമില്ല, നമുക്ക് കവർ എടുത്ത് അടിക്കട്ടോ. മോനെ അമ്മരാടോ അമ്മരാടേ, ഇറക്കാൻ കഴിഞ്ഞു തോന്നുന്നുട്ടോ. അടുത്തവനാണ്, പിന്നെ അകത്ത് വരുത്തണോ. അടിക്കില്ല അടിക്കില്ല അടിക്കില്ല. ആ വേണ്ട നീ, ആ നമ്മുടെ കളി നമ്മളാരം മോൻ. അവൻ ചത്ത, അവൻ ചത്ത, അവൻ ചത്ത. അവനെ തലക്കെട്ട് ഞാൻ കൊടുക്കാം, ഞാൻ കൊടുക്കാം. വെയിറ്റ് വെയിറ്റ്, ബ്ലഡി പൂൾ. എല്ലാത്തിനും അടിച്ച് പൊളിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് എൻ്റെ മോനെ ഗൈസ്. വലിയൊരു ഗൈസ്, ഞാൻ വിചാരിച്ച അത്രയ്ക്കുള്ള ആൾക്കാരൊന്നും വന്നില്ല കേട്ടോ ഗൈസ്. നിങ്ങളുടെ സോറി പറയണം, കാരണം ഇത്രയും ചെറിയ വാറാന്ന് ഞാൻ വിചാരിച്ചതല്ലോ. ഓക്കെ, എന്തായാലും ഗൈസ് നമ്മളെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാവരും വേറെ ലെവലായിട്ട് കളിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കണ്ടെ ഈ ഒരു ഗ്യാങ് വാർ നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടൊക്കെ. നമ്മളെ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ സെറ്റായി നിൽക്കുന്നൊക്കെ. ഇതാണ് നമ്മളെ ചെങ്ങായിമാരൊക്കെ, മാരെല്ലാവരും വേറെ ലെവലാണ് ഗൈസ്. പിന്നെ നമ്മളെ ലാമറും വന്നിട്ടില്ല. ഓക്കെ, ലാമർ ഹോസ്പിറ്റലിലാണ്, അതോടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾ നമ്മളെ പ്രീവിയസ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. എന്തായാലും ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വിടാം ഗൈസ്. പിന്നെ ചെറിയൊരു സീൻ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഗ്യാങ്വാറിന് വന്നത് യൂണിഫോം ഇടാതെയാണ്. എൻ്റെ പൊന്നോ പച്ച ഡ്രസ് ഇടാതെ വന്നിട്ടുള്ള അതിന് കാരണം കൊണ്ട് ആ ഒരു കാരണത്താൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമ്മളെ SR എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അതിനുശേഷം നേരെ നമുക്ക് ഡീലർഷിപ്പിലോട്ട് അങ്ങ് പോവാം. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് നമ്മളെ കാർ എടുക്കാൻ ഗൈസ്. അവിടെ ചെന്നിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും ഏത് കാറാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. എൻ്റെ മോനെ ഉത്സാഹം ഇതാവുന്നുണ്ടല്ലോ. സോ ഗൈസ്, ഇനി നമുക്ക് സമയം കളയാനില്ല, നമുക്ക് നേരെ ഡീലർഷിപ്പിലോട്ട് അങ്ങ് വിടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഗ്യാങ് വാർ കഴിഞ്ഞുകൂടെന്ന് അറിയത്തില്ല കേട്ടോ.
ഇനി അവന്മാർ വരും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്നും പറയാൻ പറ്റില്ല. ഇനി അവന്മാർ വരികയാണെങ്കിൽ അവന്മാർ അടിച്ച് നിർത്തിക്കോളും. എനിക്ക് വയ്യനി. ആകെ നാലാളും വരും. ഒരു ഒരു ഇതറിയ ഒരു പവർ ഇല്ലാത്ത ഗ്യാങ് വരല്ലേ. എന്തായാലും കഴിച്ച് നമുക്ക് സമയങ്ങളെ നമുക്ക് നേരെ നമ്മുടെ ഡീലർഷിപ്പിലോട്ട് അങ്ങ് വീട്ടാം. ഓക്കേ. സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡീലർഷിപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഡീലർഷിപ്പ്. ഓക്കെ, ഇത് നമ്മൾ സിമിയോണിൻ്റെ പുതിയ ഡീലർഷിപ്പാണ്. ഓക്കെ, നമ്മുടെ ഡീലർഷിപ്പ് ഓൾറെഡി നമ്മൾ വിറ്റ കാര്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു. ഓക്കെ, കച്ചവടമല്ല പിന്നെ ആ ഒരു സ്പോട്ട് പോരാ. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഡീലർഷിപ്പ് നമ്മൾ വിറ്റിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസം പവർ ആയിട്ട് വേറൊരു അട്ടാറ് ഡീലർഷിപ്പ് തുടങ്ങുന്നത് ആയിരിക്കും. അത് വേറെ കാര്യം. എന്തായാലും ഹെൽമെറ്റ് ഒക്കെ എടുത്ത് ഒഴിവാക്കി, ഹെൽമെറ്റ് നമ്മൾ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഗൺ എടുത്തേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡീലർഷിപ്പ് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീലർഷിപ്പിൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ള കാര്യം അറിയണം. ഓക്കെ, ജെട്ടി എന്നാണ് ഈ ഒരു ഡീലർഷിപ്പിൻ്റെ പേര്. ഓക്കെ, നിങ്ങളിനി വേറെ ഒന്നും കരുതണ്ട. ഓക്കെ, അത് ഇത് അമേരിക്ക ആയ കാരണം കൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ വേറെ അർത്ഥം, ഇവിടെ വേറെ അർത്ഥം. ഓക്കെ, നമ്മളിവിടെ നല്ലൊരു അർത്ഥമൊക്കെ തന്നെയാണ്. എന്തായാലും സീനൊന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ സിമിയോണിൻ്റെ ഡീലർഷിപ്പ് ഗൈസ്. എന്തായാലും ഗൈസ്, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത ആ ഒരു കാർ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അതങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് കാണാം. ഇത് നമ്മൾ സ്വന്തം ലംബോർഗിനിയാണ്. ഓക്കെ, ഇത് പിന്നെ ലീഗോ പോർഷെ. എൻ്റെ മോനെ, ലീഗോ പോർഷെ അല്ല, ലീഗോ പോർഷെ അല്ല, സോറി സോറി സോറി, ലീഗോ മെക്ലാരനാണ്. ഓക്കെ, ഇത് കാർട്ടൂൺ കാറാണ്. ഓക്കെ, ഈ ഒരു റോബ്ലോക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനൊക്കെ ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ. വേറെ ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ അപ്പുറത്ത് ഒരു ലാമ്പോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഉറേക്കനാണെന്ന് തോന്നുന്നു. ഓക്കെ, എൻ്റെ മോനെ, ഈ ഒരു ഡിസൈൻ പൊളിച്ചിട്ടാ. എൻ്റെ മോനെ, സോളമനെ എവിടുന്ന് ഇച്ചാതി കാർസ് ഒക്കെ കിട്ടുന്നത്. എൻ്റെ പൊന്നു ഗൈസ്, സത്യം പറഞ്ഞു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു ഡിസൈൻ. ഈ ഒരു ഷാർക്കിൻ്റെ തൊള്ള അതന്നെ തോന്നുന്നു. എന്തായാലും ഗൈസ്, നമ്മൾ മേടിക്കാൻ പോകുന്ന കാർ അങ്ങ് റിവീൽ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ മേടിക്കാൻ പോകുന്ന കാർ, ദ വൺ ആൻഡ് ഓൺലി ലൈക്കൺ ഹൈപ്പർ സ്പോർട്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ സ്വന്തമാക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ കളറൊക്കെ വേറെയാണ്. ഓക്കെ, അധികം ഫുൾ സ്റ്റോക്ക് സാധനമാണ്. എന്തായാലും അധികം മോഡിഫിക്കേഷൻസ് ഒന്നും ഇല്ല ഇതിൽ. ഓക്കെ, ആ ഒരു കാരണത്താൽ തന്നെ വലിയ ലുക്കായി നിൽക്കുന്നത് തോന്നുന്നില്ല. പക്ഷേ ഗൈസ്, സ്പീഡിൻ്റെ കാര്യത്തിൽ കൊല കൊമ്പനാണ്. അത് നിങ്ങൾക്ക് ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നുണ്ട്. പിന്നെ ഗൈസ്, ഇവിടെ മസ്താങ് കിടക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ കുറേ ഓടിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ജി ടി ആർ കിടക്കുന്നുണ്ട്. നമ്മൾ ജി ടി ആർ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒന്ന് ഉണ്ടായതാണ്. ഓക്കെ, അതെടുത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ പിന്നെ ഏതൊരു മിനി കൂപ്പർ കിടക്കുന്നുണ്ട്. അതവിടെ കിടന്നോട്ടെ, സീനില്ല ഗൈസ്. അപ്പോൾ ഇതിലെ ഒരു ഇതിലുള്ള വണ്ടികളൊക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എംബോർഗിനി ഹുറേക്കൻ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ഹുറേക്കൻ ആയിരുന്നില്ല, വേറൊരു ഹുറേക്കൻ ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു സാധനമായിരുന്നു. പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ ഓടിച്ചിട്ടില്ല. ഓക്കെ, ഇത് പിന്നെ എടുക്കാം. പിന്നെ ഈ ഒരു ലംബോർഗിനി നമ്മളൊരു കാലത്ത് ഓടിച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ്, നമുക്ക് നമ്മളെ സിമിയോണിനോട് കാര്യങ്ങളെല്ലാം പറയാം. ഇവിടെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. എന്തായാലും പുളിനോട് നമുക്ക് സിമിയോൺ അവിടെ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാം. ഓക്കെ ഓക്കെ മോളിസ് ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ സിമിയോൺ ഓഫീസിൻ്റെ അകത്തുണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗൈസ്, നമുക്ക് പൈസ എല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഇവിടുന്ന് ഈ ഒരു വണ്ടി വെച്ച് ഇറങ്ങണം. അതിനുശേഷം നമ്മളൊരു ഡ്രാഗ് റേസിന് പോകുന്നതായിരിക്കും ഗൈസ്. പിന്നെ അല്ല, നമ്മൾ വിചാരിച്ച കാര്യമല്ല. എന്തായാലും ഗൈസ്, വണ്ടി കിട്ടിയതല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് നമ്മൾ സിമിയോണോട് കാര്യങ്ങളെല്ലാം പറയാം. എൻ്റെ മോനെ, സിമിയോണ് അവിടെ നിൽക്കുന്നുണ്ട്. ആ മോനെ ഗൈസ്, അവിടുത്തെ വ്യൂ കണ്ടാ. എൻ്റെ പൊണ്ണോ, വേറെ ഒരു സാധനമായിട്ട് കുഴപ്പമില്ലട്ടോ, സെറ്റാണ്. മോനെ ഗൈസ്, ഇവിടെ കൊക്കക്കോള ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ടോക്കെ. എൻ്റെ മോനെ, ഇജ് അത് ലീഡർഷിപ്പ് ആല ഇത്. അതെന്തൊരു ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ആരാണോ അറിയത്തല്ലോ. എൻ്റെ മോനെ, കമ്പ്യൂട്ടറൊക്കെ ഉണ്ടിട്ടാ. ഏതാ ചാത്തൻ കമ്പ്യൂട്ടറാണ്. എന്തായാലും ഗൈസ്, നമുക്ക് നമ്മുടെ സിമിയോണോട് കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ ഓക്കെടാ, ഓക്കെ 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 മേ ഓക്കെ ഓക്കെ. ഇതൊന്നും ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് എടാ സിമിയോണെ, വേണ്ട ചെയ്യും. എന്തായാലും ഗൈസ്, സോ സിമിയോണോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പൈസയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളെ സിമിയോണ് നമ്മളോട് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഗൈസ്, നമുക്ക് ഒരാൾക്കും കൂടി കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെടാ, ഓക്കെ 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 ഗൈസ്. അപ്പോൾ ഇയാളെ പോലെ വലിയൊരു കാർ ബിസിനസ്മാനൊക്കെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ പൂട്ടി പോകണം. ഒന്നും ചെയ്യല്ല ഇതിനിപ്പോൾ, എന്തും ചെയ്യാനാണ് ഗൈസ്. എന്തായാലും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം. നമ്മളങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഡീലർഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം വലിയ ഇൻറ്റീരിയറൊക്കെ സെറ്റൊന്നുമല്ല. ഓക്കെ, വേറൊരു ചാത്തങ്കാവ് ഇൻറ്റീരിയറൊക്കെ തന്നെയാണ് കണ്ട. ഇതൊക്കെ കണ്ടെങ്കിൽ പൈപ്പിനെ കളർ, പൈപ്പൊക്കെ ആക്കെ തുരുപിടിച്ച് പോയിക്കണ്. പക്ഷേ ഗൈസ്, വ്യൂ വേറെ ലെവൽ വ്യൂ ആണ്. ഓക്കെ, അവിടെ ഒരു ബീച്ചാണ്. ഒക്കെ അതുകൊണ്ട് തന്നെ ആളുകൾ വരാൻ സാധ്യത ഉണ്ട് ഇവിടെ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെക്യൂരിറ്റിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ ഒരു ലൈക്ക് ആൻഡ് ഹൈപ്പർ സ്പോട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, എന്തായാലും ഗൈസ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. യാ മോനെ, നമ്മളെ ലൈക്ക് ആൻഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതിൻ്റെ ഡോർ ഇങ്ങനെ ആയിരുന്നു. ഓക്കെ, എന്തായാലും ഗൈസ്, നമുക്ക് മെല്ലെ തട്ടാതെ പുറത്തോട്ട് ഇറക്കണം. ഈ മോനെ, മോനെ പണിയാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ. അയ്യോ, തട്ടലേ തട്ടലേ, തട്ടിക്കഴിഞ്ഞാൽ തീർന്ന് മോണസേ. തട്ടലേ തട്ടലേ, നോക്കി കണ്ട് കുടിക്ക് ചങ്ങായി. ഗൈസ്, എന്തായാലും നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഓക്കെ, എൻ്റെ മോനെ, ലോഗോ ഉണ്ട് ഇവിടെ, ലൈക്കൺ എഴുതിയിട്ടുണ്ട് അവിടെ. രണ്ട് പേർക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അത് വേറെ കാര്യം. കുഴപ്പമില്ല, നമുക്ക് നമ്മളെ ടോമിക്കും കയറിയിരുന്നു മതി. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ കൊലകൊമ്പനെ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ മോനെ ബ്രേക്ക്, അയ്യോ തട്ടി. എങ്ങനെ ഇരിക്കണേ, കൊള്ളാവോ?
എന്ത് ചെയ്യാൻ എന്റെ മോനെ, നിങ്ങൾ കണ്ടത് പെണ്ണരുതി ഫോട്ടോ എടുക്കുന്ന ഇതൊക്കെ കാണുമ്പോഴാണ് ഗൈസാ, നിങ്ങൾ കണ്ടോന്നും അറിയത്തില്ല. ഓക്കെ, എന്തായാലും പുള്ളി ഫോട്ടോ എടുത്താണ് നമ്മളെ വണ്ടി കണ്ടിട്ട്. നമുക്ക് ഇനി മുതൽ ഇങ്ങനത്തെ കാറൊക്കെ മേടിക്കണമൊക്കെ, എന്നാൽ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യും. പക്ഷേ അതൊക്കെ വേറെ ലെവൽ സംഭവമാണൊക്കെ. റിച്ച് 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 എന്ത് മനസ്സിലായില്ലേ, അതൊക്കെ തന്നെ ഗൈസ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നു ഡ്രാഗ് റേസിൻ്റെ ലൊക്കേഷനിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ഒരു വേറെ ലെവൽ ഡ്രാഗ് റേസ് നമ്മൾ പെട്ടക്കുന്നത് ആയിരിക്കും. ഒക്കെ അതായത് ഗൈസ്, നമുക്ക് സമയം കളയല്ല, നമുക്ക് നേരെ ഒരു ഡ്രാഗ് റേസ് നടത്തുന്ന ലൊക്കേഷനിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡ്രാഗ് റേസ് ഇറക്കുന്ന സ്റ്റാർട്ട് ആവാൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനത് ലംബോർഗിനിയോ യോ മോനെ, ഗൈസ് ആ കാറ് എൻ്റെ പൊന്ന് വേറെ ലെവലിട്ടോ ഗൈസ്. അപ്പോൾ അവനുള്ള ഓപ്പണൻ്റ് അവനാണ് തോന്നുന്നു. ഓക്കെ, വേറൊരിടത്തും പോകുന്നുണ്ട്. ഓക്കെ, അവർ രണ്ടുപേരും ഇപ്പോൾ മത്സരം എന്ന് തോന്നുന്നു. എന്തായാലും ഗൈസ്, അവന്മാരായിട്ട് ജസ്റ്റ് നമുക്കൊരു ഫണ്ടിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് കളിച്ച് നോക്കാം. ഓക്കെ, ഈ ആരേക്ക് വിളിക്കുന്നത് ഗൈസ്? അപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി കളിക്കണം. ഓക്കെ, ഒരു റേസ് നമ്മളില്ല, സൈഡിൽ കൂടെ വെറുതെ നടത്തണം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മൾ ജയിക്കുന്നുള്ള കാര്യം. ഓക്കെ, കമോൺ സ്റ്റാർട്ട് ചെയ്യടാ. മനസ്സിലായി? അയ്യോ, ഓടാ മൂടി, എൻ്റെ മൂന്ന് ലൈക്കിട്, മൂന്ന് നൈട്രജൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, സാധനം പറന്ന് മോനിസേ. പോടാ പോടാ പോടാ, അയ്യോ മറിയല്ലേ മറിയല്ലേ ഗൈസ്, എൻ്റെ പൊന്നു. ആ ലാമ്പൊന്നും ഒരിക്കലും പിടിച്ചാൽ കിട്ടൂല, അഞ്ചാതി സ്പീഡ് അത് ലാമ്പല്ലൊക്കെ. നമ്മൾ ജി ടി എല്ലാം ഒരു വേറെ ലെവൽ ലാമ്പാണ്, ഒക്കെ ഒരു മോഡൽ ലാമ്പോ എന്നൊക്കെ പറയാം ഗൈസ്. അപ്പോൾ ലൈക്കണ്ട പവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൾറെഡി? ഓക്കെ, നൈട്രജൻ അങ്ങ് കൊടുത്തിട്ടുള്ളൂ, പാറി പറന്ന സാധനം. എന്തായാലും ഗൈസ്, നമുക്ക് നമ്മളെ റേസും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി നമ്മളെ റേസിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, ആരെയൊക്കെ നമുക്ക് ഓപ്പണിന് കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് നമ്മളെ റേസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സെസ് ഗൈസ്, അപ്പോൾ നമുക്കുള്ള ഓപ്പണൻ്റ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ അവനാണ് ഓപ്പണൻ്റ്. എൻ്റെ പുന്ന, അതേതാ ഓടി ആർ റേറ്റാണെന്ന് തോന്നുന്നു. ഓക്കെ എസ് ഗൈസ്, ഓടി ആർ റേറ്റിൻ്റെ പോലെയുള്ള ഒരു കാറാണ്. എന്തായാലും ഗൈസ്, നമുക്ക് നമ്മളെ റേസിലോട്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ ഓനല്ല ഓൻ്റെ അപ്പച്ചൻ വന്നാലും നമ്മളെ ലൈക്കണെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആർക്കാണ് മനസ്സിലായിട്ടുണ്ടാവും ഗൈസ്. സാധനം ഈസ് വേറെ ലെവൽ ഗൈസ്. ചെറുതായിട്ട് പട്ടിഷോ കാട്ടാൻ വേണ്ടിയിട്ടൊന്ന് പറത്തിയതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഫ്രണ്ട് എല്ലാം അടിച്ച് പോയിട്ടുണ്ട്. എന്തായാലും സീനിൽ അവിടെ ഇവിടെയും മൊത്തമാകെ വാരിയും കൂറിയൊക്കെ വീണിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, ഇനിയുള്ള നമ്മുടെ എന്താ പറയുക, ഇനിയുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ കൂടെ ഇയാളും കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഇയാളെ നമ്മൾ വിൽക്കുന്നില്ല. ഒക്കെ നമ്മുടെ ജി ടി ആർ മസ്താങ്കൊക്കെ വിറ്റ പോലെ ഇയാളെ നമ്മൾ വിൽക്കുന്നതെല്ലാം ഒക്കെ അത് വേറൊരു കാര്യം, അത് ഉറപ്പിച്ച് ഞാൻ പറയാണ്. ഇയാൾ നമ്മളെ കൂടെ ഇനി കുറച്ച് കാലം ഉണ്ടാവുന്നതായിരിക്കും. ഒക്കെ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം കൊണ്ടുവരാം ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ലൈക്കൺ ഹൈപ്പർ സ്പോട്ടിൻ്റെ മുൻപിൽ നിന്നിട്ട് എന്റെ പുന്നു ഒരു സെക്കൻഡ് ഞാൻ കണ്ടെടുക്കണം കേട്ടോ. ഫുൾ ഫുൾ ഓടി രക്ഷപ്പെട്ടു. ഏയ് സത്യം പറയല്ലോ, ഒന്ന് കാളി ഞാൻ. എൻ്റെ പുന്നു, ഇവിടെ നോക്കിയിട്ടാണ് നമ്മളെ വണ്ടി ഇവിടെ ലൈക്കൺ. അയ്യോ ലൈക്കൺ അവിടെ ആ കിടക്കുന്ന. അടാടാ എൻ്റെ പുന്നു, അവനെ നമ്മളെ വെടിവെച്ച് കൊല്ലണ്ടായിരുന്നു. നമ്മളെ ലൈക്കണിൻ്റെ ഡോറെല്ലാം പോയിട്ടുണ്ടല്ലോ. ഈ ഒരു സാധനത്തിനെ കൊണ്ട് എൻ്റെ പുന്നു എന്ത് ജാതി ഇടി അടിച്ച്. പ്ലീസ്, നമ്മളെ ലൈക്കണിൻ്റെ ഡോർ അവിടെ കിടക്കുന്നേ. ഇനി ഇത് ബെന്നി കൊടുത്തിട്ട് വീണ്ടും ശരിയാക്കണമല്ലോ. വല്ലാത്തൊരവസ്ഥ അവിടെ നിൽക്കണ്ടായിരുന്നു. നമ്മളൊരു ഭൂലമൊക്കെ പൊട്ടനായിപ്പോയി. എന്തായാലും ഗൈസ്, നമുക്ക് വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് ഇടാം. ഓക്കെ, ഇവിടെ നിർത്തിട്ട് കഴിഞ്ഞാൽ സീൻ ഇല്ലായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഓരോ വെഗിളി പിടിച്ച പൊട്ടന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാനാ? സോ ഗൈസ്, നമ്മൾ എപ്പിസോഡ് എൻഡ് ചെയ്യാൻ നോക്കിയത്, നമ്മളാണ് ഈ പണി കിട്ടിയത്. എന്തായാലും ഗൈസ്, നമ്മളെ ലൈക്കൺ ഹൈപ്പർ സ്പോട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ഫോർ വാച്ചിങ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വട്ടാറ പോളിവാർ എപ്പിസോഡിൽ കണ്ടുപിട്ടാം. അതുവരേക്കും ബൈ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.